ഈശോ മിശിഹായ്ക്ക് സ്തുതിയുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പെന്തക്കുസ്ത തിരുനാൾ ദിനം. സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തീനാളങ്ങളുടെ രൂപത്തിൽ സെഹിയോൻ മാളികയിൽ വെച്ച് ഓരോരുത്തരിലും വന്നു നിറഞ്ഞ് സഭയുടെ ആരംഭം കുറിച്ച പെന്തക്കുസ്ത തിരുനാളാണ് ഇന്ന് നാം ആഘോഷിക്കുന്നത്. ഒപ്പം പരിശുദ്ധ അമ്മയുടെ മെയ് മാസ വണക്കത്തിൻ്റെ അവസാന ദിവസമായ മെയ് 31. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചും ദാനങ്ങളെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും എല്ലാവർക്കും ഒരുവിധം അറിയാം. ആത്മാവ് നമ്മളിൽ വന്നില്ലെങ്കിൽ നാം ഒന്നുമല്ല. കാരണം കർത്താവ് തന്നെ പറഞ്ഞുവല്ലോ, ഞാൻ പോയില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അയക്കാൻ സാധിക്കുകയില്ല, ഞാൻ അവിടെ പോയി നിങ്ങൾക്കൊരു സഹായകനെ അയച്ചു തരും, അവനാണ് യുഗാന്ത്യം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുക. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നാൽ എല്ലാം വിവേചിച്ചറിയാനുള്ള വലിയ കൃപ നമുക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ നമുക്കറിയാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മൂന്ന് വിധത്തിലാണ്: വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങൾ. വരദാന ഫലങ്ങളെ കൊണ്ട് നിറഞ്ഞാൽ, പിന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ നാം ആരായിത്തീരും? വിശുദ്ധരായിത്തീരും. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തി പരിശുദ്ധ അമ്മ മാത്രമാണ്. മറ്റുള്ളവരിലൊക്കെ ഏറ്റക്കുറിച്ചിലുകളുണ്ടാകും. മനുഷ്യരായ നമ്മുടെ കാര്യം പിന്നെ പറയാനേയില്ല. തുടർച്ചയായിട്ട് പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഒരു പരിധിവരെ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാൽ നമ്മൾ നിറയപ്പെടും. ചിലപ്പോഴൊക്കെ ഈ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് നമുക്ക് മനസ്സിലാകാതെ പോകുന്ന സന്ദർഭങ്ങളുമുണ്ട്. ഞാൻ എൻ്റെ വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ദർശനങ്ങൾ കാണിച്ചു തന്നിട്ട് മനസ്സിലാകാതെ ഇരുന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിൽ ചിലതാണ് വിവേകം. വിവേകം വേണം തിരിച്ചറിവ് കിട്ടാൻ. ജ്ഞാനം വേണം, അത് പരിശുദ്ധാത്മാവിൽ നിന്ന് തന്നെ വരണം. വിശ്വാസം, രോഗശാന്തി, അത്ഭുതവരം, പ്രവചനവരം, ദർശനവരം, ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം, ഭാഷാവരം, വ്യാഖ്യാനവരം, പ്രാർത്ഥനാവരം, കണ്ണുനീർവരം, ഉള്ളു തുറന്ന് കണ്ണുനീര് പൊഴിക്കുക എന്നുള്ളത് വരെ പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. അറിവിൻ്റെ വരം, അപ്പസ്തോലിക വരം, അങ്ങനെ കുറേ വരങ്ങളുണ്ട്. ഈ വരങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് കനിയണം. പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ നമ്മുടെ ഹൃദയം ദേവാലയമാക്കി സൂക്ഷിക്കണം. വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, നീരസം ഒന്നും പാടില്ല, അശുദ്ധി പാടില്ല. ദൈവത്തിൻ്റെ ആലയമായ ശരീരത്തെ വിശുദ്ധിയോട് കാത്തു സൂക്ഷിക്കണം. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. എങ്കിലും നാം ഒക്കെ പലതരം വീഴ്ചകളിൽ പെട്ടുപോകുന്ന ആളുകളാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരം എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് കർത്താവിൻ്റെ കരുണ കൊണ്ട് കിട്ടിയിട്ടും മനസ്സിലാകാതെ വർഷങ്ങളോളം കടന്നു പോയിട്ടുണ്ട്. ഞാനതൊരിക്കൽ യൂട്യൂബിൽ പങ്കുവച്ചിട്ടുണ്ട്. ചിലപ്പോൾ സ്വപ്നമായിട്ട് തോന്നും, അതല്ലെങ്കിൽ ഇതെന്താണ്, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ യേശു നടന്നിട്ടും അവർക്കൊന്നും മനസ്സിലായില്ല, അതുപോലെ മനസ്സിലാകാതെ എന്താണാവോ എന്ന് വിചാരിച്ച് തള്ളിക്കളി. അങ്ങനെ കുറേ വർഷങ്ങൾ പരിശുദ്ധാത്മാവ് കാണിച്ചു തന്ന ആത്മാക്കളുടെ മേഖലയിലെ കുറേ ദർശനങ്ങൾ ഒന്നും അറിയാതെ പോയിട്ടുണ്ട്. പിന്നീടാണ് മനസ്സിലാവുക, അന്ന് കാണിച്ചു തന്നതാണിത് അല്ലേ എന്ന്. ഇതൊരു ദർശനമാണ് എന്ന് പോലും തിരിച്ചറിയാത്ത കാലമായിരുന്നു അന്ന്. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഇതുപോലെ ആത്മാക്കളുടെ ഒരു മേഖല തന്നെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണല്ലോ ആത്മാക്കളെ വിവേചിച്ചറിയുവാനുള്ള വരം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഒരു 23 വർഷം മുമ്പ് എൻ്റെ അപ്പൻ മരിക്കുകയാണ്. അപ്പോൾ അപ്പന് വെള്ളമിറക്കാനായിട്ട് വിഷമം വന്നപ്പോൾ
എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു ചെറിയ നീരുവീഴ്ച, വെള്ളമിറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞങ്ങൾ അത് സാധാരണ നീരുവീഴ്ചയാകുമെന്ന് അമ്മ വിചാരിച്ചു. അമ്മ പറഞ്ഞു ഏതെങ്കിലും ഡോക്ടറെ പോയി കാണ്. അപ്പോൾ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി അമ്മ എൻ്റെ വീട്ടിലാണ്. അങ്ങനെ അമ്മ ഇങ്ങനെ പറയുന്ന സമയത്ത് എന്നോട് ഒരാളിരുന്ന് പറയുകയാണ്, അല്ല നിൻ്റെ അപ്പന് തൊണ്ടയിൽ ക്യാൻസറാണ്. അതെനിക്ക് മനസ്സിലായില്ല, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നതാണ് എന്നെനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ ഓർത്ത്, ഇതെന്തിനു ഇങ്ങനെ ചിന്തകൾ വരുന്നത്, ഇതൊന്നും അല്ല, ഇത് ശരിയല്ല. പക്ഷെ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുകയാണല്ലോ നിൻ്റെ അപ്പന് ക്യാൻസറാണ്, തൊണ്ടയിൽ ക്യാൻസറാണ്. എന്നാൽ അപ്പനെ കാണുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല, നല്ല ആരോഗ്യവാനായിട്ടുള്ളൊരു മനുഷ്യൻ. അപ്പോൾ അമ്മ ഇങ്ങനെ സാധാരണ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അപ്പൻ പറഞ്ഞു, ഞാൻ കാണിച്ച് 5 ദിവസത്തെ മരുന്ന് കഴിച്ചു, പക്ഷെ അത് മാറിയില്ല, ഒരു ചെറിയ വേദന വെള്ളറക്കുമ്പോൾ. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഇത് കർത്താവ് പരിശുദ്ധാത്മാവ് വഴി തരുന്ന സന്ദേശമാണ്. ഞാൻ അന്ന് പറഞ്ഞു, ഇനി നമുക്ക് എവിടെയും പോകണ്ട, അമല ഹോസ്പിറ്റലിൽ, ക്യാൻസറിൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ പരിശോധനയിൽ തെളിഞ്ഞു തൊണ്ടയിൽ ക്യാൻസറാണെന്ന്. പ്രിയ സഹോദരങ്ങൾ, ഇതുപോലെയാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് കാര്യങ്ങൾ സംസാരിച്ചാൽ മാത്രം പോരാ, അത് മനസ്സിലാക്കുവാനും വിവേചിച്ചറിയാനുമുള്ള വിവേചനവരം കൂടെ നമുക്ക് ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കണം. അതിനുശേഷം 6 മാസങ്ങൾക്ക് ശേഷം അപ്പൻ മരണപ്പെടുകയാണ്. അപ്പനെ നോക്കാനും ശുശ്രൂഷിക്കാനും ഹോസ്പിറ്റലിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഞാൻ വെറുതെ തമാശയ്ക്ക് അപ്പനോട് പറയും, അപ്പ മരിച്ചു പോകുമ്പോൾ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വന്നോളും, എന്നിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്ന് ഒന്ന് പറഞ്ഞു തന്നോളും, കഴിയുമെങ്കിൽ. വെറുതെ, നമുക്കറിയാം ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, പോയവരൊക്കെ തിരിച്ചു വന്ന് ഇതൊക്കെ പറഞ്ഞു തരുമോ. അന്നൊന്നും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും, ഇപ്പോഴാണ് കുറേ പേര് മരണപ്പെട്ടതിന് ശേഷം തിരിച്ചു വന്ന് പല കാര്യങ്ങളും വെളിപ്പെടുത്തുകയും പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തിട്ടുള്ളത്. വളരെയേറെ ഉപകാരപ്രദമാണ് അത് മനുഷ്യർക്ക്. കാരണം മരണത്തിന് ശേഷം നമ്മളെ കാത്തിരിക്കുന്നൊരു നിത്യജീവനുണ്ട് എന്ന്, നിത്യജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കാനായി വളരെ എളുപ്പമാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കേൾക്കുമ്പോൾ. പക്ഷെ അന്നൊന്നും അതില്ല. അപ്പൊ ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു, പോയിട്ട് മടങ്ങി വന്നോളൂ, മടങ്ങി വരികയല്ല എന്നെ അറിയിക്കാനായിട്ട്. അപ്പോൾ അപ്പൻ പറഞ്ഞു, പറ്റുമെങ്കിൽ വരാം മോളെ എന്ന്. അതിനുശേഷം അപ്പൻ മരിച്ചു പോവാണ്. പക്ഷെ മരണസമയത്ത് അപ്പൻ കാണിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ, അപ്പൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ, അത് എൻ്റെ മനസ്സിൽ ഇന്നും ഒരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്നുണ്ട്. മരിക്കാൻ 6:45 അപ്പൻ മരിക്കുന്നത് പുലർച്ചെ. അപ്പോൾ ഈ 5:30 അമ്മയാണ് അടുത്ത് നിന്നിരുന്നത്. അപ്പൻ പറയുകയാണ്, നീ അങ്ങോട്ട് മാറി നിന്ന്, കുറേ ആളുകൾ വരുന്നുണ്ട്, അവർക്കൊക്കെ സ്ഥലം ഒഴിവാക്കി കൊടുക്ക്. അപ്പന് ബോധക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ നല്ല ബോധത്തോടു കൂടിയുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, എങ്ങോട്ടാണ് മാറി നിൽക്കാൻ പറയുന്നത്? അപ്പോൾ പറഞ്ഞു, നീ മാറി നിൽക്ക്, കുറേ ആളുകൾ വരുന്നുണ്ട്, ദേ നമ്മുടെ അയൽപ്പക്കക്കാരൻ ഒരു അവസ്ഥയിപ്പിച്ചേട്ടനുണ്ട്, ആള് മരിച്ചു പോയതാ. അപ്പോൾ അപ്പൻ പറയും, ദേ അവസ്ഥയിപ്പിച്ചേട്ടൻ വരുന്നു, ദേ പിന്നെ വർഗീസ് വരുന്നു, കുറേ പേര് വരുന്നുണ്ട്, നീ സ്ഥലം ഒഴിഞ്ഞു കൊടുക്ക്. അമ്മയ്ക്ക് ആകെ അതിശയമായി. അങ്ങനെ വന്ന്, അപ്പോൾ അമ്മ ചോദിച്ചു, അവരൊക്കെ വന്നിട്ട് എന്താ ചെയ്യുന്നേ ചോദിച്ചപ്പോൾ പറഞ്ഞു, അവരൊക്കെ വന്ന് വെറുതെ നോക്കി, അവർ പോയി പിന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ വിചാരിച്ചു, എന്തൊക്കെയാണ് അവ പറയുന്നത്. പക്ഷെ കൃത്യം 6:45 5 മിനിറ്റുള്ളപ്പോൾ ഇവരെല്ലാവരും വീണ്ടും വന്നു. അപ്പോൾ അപ്പൻ പറഞ്ഞ അമ്മയോട്, മാറി നിന്ന് എനിക്ക് പോകണം, പോവാൻ സമയമായി, അവരെല്ലാവരും വീണ്ടും വന്നിട്ടുണ്ട്. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അപ്പൻ മരിച്ചു. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. മരണമറിഞ്ഞത് ശേഷം എല്ലാ കാര്യങ്ങളും സാധാരണ പോലെ, ശവസംസ്കാരമൊക്കെ കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഓർത്തു, അപ്പൻ്റെ മരണം കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ 5:00 കുർബാനയൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക്, ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് വന്നു. പിന്നെ ഒരു ദിവസം
ഏഴാം ദിവസമാണെന്ന് തോന്നുന്നു. ഒരു ദിവസം ഞാൻ പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനായിട്ട്, അന്നൊക്കെ 3 മണിക്ക് എഴുന്നേൽക്കാനുള്ള ആരോഗ്യമുണ്ട്, അപ്പം അന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് 3 മണിക്ക് എഴുന്നേൽക്കണം, എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരമാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കാണുന്നത് ഉറങ്ങുമൊന്നുമല്ല, ഞാൻ ഉണർന്ന് എഴുന്നേൽക്കാൻ പോകുന്ന അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അപ്പൻ, മരിച്ചുപോയ എൻ്റെ അപ്പൻ എൻ്റെ അകത്തേക്ക് വന്നു. ഏതി കൂടെ വന്നു എന്നെനിക്കറിയില്ല, ജനലയും വാതിലും അടച്ചിട്ടിരിക്കുകയാണ്. അപ്പം വന്ന്, അപ്പൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏത് പോസ്റ്റിലാണ് എപ്പോഴും ഇരിക്കുക, അതുപോലെ ഇരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അപ്പനോട്, അപ്പൻ എന്തിനെങ്ങനെ വന്നത്, ഇങ്ങനെയൊക്കെ വന്നാൽ എല്ലാവർക്കും പേടിയാവില്ലേ, ആരുടെ അടുത്തേക്കും പോവരുത്, കാരണം അപ്പം മരിച്ചതല്ലേ, മരിച്ച ആളുകൾ ഇങ്ങനെ വന്നാൽ എല്ലാവരും പേടിക്കില്ലേ, എൻ്റെ അടുത്ത് വന്നു, പക്ഷെ ആരുടെ അടുത്തും പോകരുത് കേട്ടോ എന്ന് പറഞ്ഞു. ശരിക്കും സാധാരണ ഒരാളോട് വർത്തമാനം പറയുന്ന പോലെ. അപ്പം അപ്പൻ പറഞ്ഞു, ഇല്ല മോളെ, ഞാൻ എവിടെയും പോവില്ല, ഞാൻ നിൻ്റെ അടുത്ത് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതൊക്കെ ഒരു വലിയ സത്യങ്ങളാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. കാരണം മരിച്ചുപോയവരൊക്കെ ഇങ്ങനെ തിരിച്ചു വരാൻ തുടങ്ങിയാൽ, അങ്ങനെ തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ആർക്കൊക്കെ ഏതൊക്കെ വരങ്ങൾ കൊടുക്കണം, ഓരോരുത്തർക്കും ഓരോ വരങ്ങളാണ് കൊടുക്കുക. നമ്മൾ ലേഖനത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ, ഒരാൾക്ക് ഭാഷാവരം, ഒരാൾക്ക് ദർശനവരം, ഒരാൾക്ക് അത്ഭുതങ്ങൾ ചെയ്യാനുള്ള വരം, ഒരാൾക്ക് രോഗശാന്തി വരം. ഇപ്പോഴാണ് അതൊക്കെ എനിക്ക് പിടികിട്ടുന്നത്. കാരണം ഞാൻ എല്ലായിടത്തും പോവില്ല മോളെ, അത് നിശ്ചയിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുകയുള്ളൂ. ഒരിക്കൽ എന്നോടൊരു മകൻ ചോദിച്ചു, ഇങ്ങനെ മരിച്ചുപോയവരൊക്കെ തിരിച്ചു വരും ആൻറ്റി? ഞാൻ പറഞ്ഞു, മരിച്ചുപോയവരൊക്കെ തിരിച്ചു വന്നാൽ ഈ ലോകത്ത് സ്ഥലം ഉണ്ടാവുമോ അവർക്കൊക്കെ ജീവിക്കാൻ? അപ്പം പിന്നെ ആൻറ്റി കാണുന്നതോ? ഞാൻ പറഞ്ഞു, നിനക്ക് നല്ല ശാരീരിക ബലമുണ്ട്, നീ ഡിഗ്രി പഠിച്ചു, നീ യുവാവാണ്, നിനക്ക് ജോലി കിട്ടിയില്ലേ? അപ്പോൾ അവൻ പറഞ്ഞു, ആ ശരി, എനിക്ക് ജോലി കിട്ടി. ആ, ഞാനും എൻ്റെ ചെറുപ്പകാലത്ത് പഠിച്ചിരുന്നു, നല്ല പഠിപ്പ് ഞാനും പഠിച്ചിട്ടുണ്ട്, എന്നിട്ട് എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ആ അങ്ങനെയാണല്ലോ, ആ അങ്ങനെയാണ്, എല്ലാം ചെയ്തു എന്ന് വിചാരിച്ച് എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നില്ലല്ലോ. അപ്പം ഞാനിപ്പോഴും ജോലിയില്ലാത്ത ആ ആന്തരിക മുറിവായിട്ടിങ്ങനെ ജീവിക്കണം, നിനക്ക് ജോലി കിട്ടിയില്ലേ? കിട്ടി. അപ്പം അതെന്തുകൊണ്ടാണ്? അപ്പോൾ അവന് പിന്നെ മറുപടി ഉണ്ടായില്ല. അപ്പം മനസ്സിലായി എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുക. ചിലർക്ക് സഹിക്കാനുള്ള വരമായിരിക്കും. അങ്ങനെയുള്ള ഒരു വരം കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, സഹിക്കാനുള്ള വരം. ജീവിതത്തിൽ എന്നും എന്തെങ്കിലും വലിയ സഹനങ്ങൾ തന്നെ അത് തരികയും അത് ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങൾ, അങ്ങനെ എൻ്റെ അപ്പനോട് ഞാൻ പറഞ്ഞു, ഞാൻ മരിക്കുന്നതിനേക്കാൾ മുമ്പ് അപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പന് സൗകര്യം കിട്ടുകയാണ്, അതായത് അപ്പന് പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വരണമെന്ന്. ഞാൻ അങ്ങനെ അപ്പനെ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, അപ്പ അവിടെ എങ്ങനെയുണ്ട്? എനിക്കറിയേണ്ട കാര്യം ബാലിശമായ ചോദ്യങ്ങളാണ്. പിതാവായ ദൈവത്തെ കണ്ടോ? ഈശോയെ കണ്ടോ? പരിശുദ്ധാത്മാവിനെ കണ്ടോ? എങ്ങനെയുണ്ട് അവരൊക്കെ? മനുഷ്യൻ്റെ ജിജ്ഞാസയാണത്. ഞാൻ വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ് പറയുന്നത്, 23 വർഷം മുൻപ്. അന്ന് വളരെ വ്യത്യാസമുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്, ജിജ്ഞാസ. ഇന്ന് ഒന്നിനെ കുറിച്ചും ജിജ്ഞാസയില്ല. ഇന്ന് ഈശോയോടൊത്ത് ആയിരിക്കുക, മരിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൽ ഏതെങ്കിലും ഒരു നല്ല സ്ഥലം കിട്ടുക, സഹനങ്ങളൊക്കെ പൂർത്തിയാക്കി ഈശോടൊപ്പം ആയിരിക്കാനുള്ള ഒരു കൃപ കിട്ടിയെങ്കിൽ, ആശിക്കാൻ പാടില്ല എങ്കിലും ആശിച്ചു പോവുകയാണ്. അപ്പം അന്ന് അങ്ങനെയൊന്നല്ല, ജിജ്ഞാസയാണ്. ഞാൻ ചോദിച്ചു, പിതാവിനെ കണ്ടോ? ഈശോയെ കണ്ടോ? പരിശുദ്ധ അരുവിയെ കണ്ടോ? അതാണല്ലോ പരിശുദ്ധ തൃത്വം. ഇത് ചോദിച്ച വശം എൻ്റെ അപ്പൻ്റെ മുഖം വാടിപ്പോയി. ഒരു നിമിഷം മിണ്ടാതെ നിന്നിട്ട് ദുഃഖത്തോടുകൂടെ അപ്പൻ പറയാണ്, ഉവ്വുമോളെ, പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാരൂപിയുണ്ട്. ഇത് പറഞ്ഞിട്ട് പറഞ്ഞു, ഭൂമിയിൽ നന്നായി ജീവിച്ചോളും. അത് കഴിഞ്ഞ് അപ്പനെ എഴുന്നേറ്റു.
എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. പാതിലും ജനലിയും അടച്ചിരിക്കുകയാണ്. പോകുന്നതിനേക്കാൾ മുൻപ് പോകാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് പോകുന്നത്? അപ്പൻ ഇവിടെ ഇരിക്കി. അപ്പോൾ പറഞ്ഞില്ലില്ല, എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. നീ പുറത്തേക്ക് നോക്കിയേ, കുറേ ആളുകൾ അവിടെ എന്നെ കാത്തു നിൽപ്പുണ്ട്. ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ വെളുത്ത വസ്ത്രമെടുത്ത കുറേ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതൊരു ഒരു മോഡലിൽ കൂടെ കാണുന്ന പോലെയാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ നാട്ടുകാരെ, മരിച്ചു പോയ പല നാട്ടുകാരെയും കണ്ടു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. മരിച്ചു പോയവരൊക്കെ നിങ്ങളുടെ ചുറ്റിലും ഉണ്ടെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ഇതൊരു പരിശുദ്ധാത്മാവിൻ്റെ വരമാണ്. പല ധ്യാനഗുരുക്കന്മാരും വചനപ്രഘോഷകരും അത്ഭുതകരമായ രോഗസൗഖ്യം നടക്കുന്നുണ്ട്. അത് വിചാരിച്ച് എല്ലാവർക്കും അങ്ങനെ അത്ഭുതകരമായിട്ട് രോഗം സൗഖ്യപ്പെടുത്താൻ സാധിക്കുമോ? ഇല്ല. ഒരാൾക്ക് ഒരു വരം കൊടുത്താൽ മറ്റേ ആൾക്ക് പ്രാർത്ഥനാപരമായിരിക്കും. എല്ലാ വരങ്ങളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. മരിച്ചുപോയ എല്ലാ അപ്പന്മാരും അമ്മമാരും മക്കളുടെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ കൂട്ടമായി വരുന്നുണ്ടെന്ന് ഒരിക്കലും സംഭവിക്കില്ല. അത് കർത്താവ് വിചാരിച്ചിട്ടുള്ള ആളുകൾക്ക് പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക വരം കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുണ്ടാകുന്ന ഒരു കാര്യമാണിത്. അങ്ങനെ അപ്പൻ കാണിച്ചു തന്നപ്പോൾ നാട്ടുകാരായ പലരെയും ഞാൻ കണ്ടു. മാത്രമല്ല എൻ്റെ ഒരു അടുത്ത എൻ്റെ ഒരു ബ്രദറായിട്ട് വരും, കസിൻ ബ്രദർ, ആക്സിഡൻറ്റിൽ മരിച്ചു പോയിട്ടുള്ളത്, 35 വയസ്സ്. അവനും അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അപ്പനോട് പറഞ്ഞു, എല്ലാവരും ഇങ്ങോട്ട് വിളിക്ക്, നമുക്ക് ഇവിടെ കൂടാം, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം അപ്പൻ ഇങ്ങനെ ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, ഞാൻ പോട്ടെ മോളെ എന്ന് പറഞ്ഞ് അവർ പോയി. അവർ പോയിട്ട് പിന്നെ ഞാനൊന്നും കാണുന്നില്ല. ഞാൻ അപ്പോൾ ഒരു നിമിഷം ചിന്തിച്ചു, ദൈവമേ, ഒരു ബാലിശമായിട്ടുള്ളൊരു പറച്ചിലായിരുന്നു, പോയിട്ട് പറ്റുമെങ്കിലും തിരിച്ചു വന്നോളോ എന്ന്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഈശോയെ, ഇതുപോലെ ചെറിയ ഒരു കുഞ്ഞു കുഞ്ഞ് സംഗതികൾ, ഒരു ബോധമില്ലാതെ ചോദിക്കുന്ന കാര്യങ്ങൾ വരെ നീ എനിക്ക് സാധിച്ചു തരികയാണോ? പ്രിയ സഹോദരങ്ങളെ, ഈ പെന്തക്കുസ്ത ദിനത്തിൽ എനിക്ക് ഒരേ ഒരു സന്ദേശമാണ് എല്ലാവരോടും പറയാനുള്ളത്. ഞാനടക്കം എന്നോടും, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയും ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് കരയുകയാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ശരിയായ വിധത്തിൽ പ്രവർത്തിച്ചാൽ നമുക്കെല്ലാം തിരിച്ചറിവ് കിട്ടും. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ നാം ഉജ്ജ്വലിപ്പിച്ചിട്ടില്ലെങ്കിൽ പകുതിയായിട്ട് നിൽക്കും വരങ്ങളൊക്കെ. എന്നെ പോലെ വെള്ളപ്പൊക്കത്തിൻ്റെ 2 ദിവസം മുമ്പ് ഞാനത് യൂട്യൂബിൽ ഇട്ടിട്ടുള്ളതാണ്. വാതിലിനടിയിൽ കൂടി ചെളിവെള്ളം കയറുന്നത് ദർശനം തന്നിട്ടും ഒന്നും മനസ്സിലായില്ല. വ്യാഖ്യാനം പോയത് ഹൃദയമാകുന്ന വാതിലും ചെളി നിറഞ്ഞ എൻ്റെ ഹൃദയവുമൊക്കെയാണ് എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു കൂട്ടായ്മ മുഴുവൻ. 2 ദിവസം കഴിഞ്ഞ് അതിൽ ദർശനത്തിൽ കാണിച്ചു തന്ന പോലെ വാതിലിൻ്റെ അടിയിൽ കൂടി ചെളിവെള്ളം ഇങ്ങനെ കുതിച്ചു വന്നപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, നിനക്ക് എന്നെ ഒന്നും അറിയിക്കാമായിരുന്നില്ലേ മുന്നേ? അപ്പോഴാണ് ഈശോയുടെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത്, 2 ദിവസം മുമ്പ് നിനക്ക് പിന്നെ ദർശനത്തിൽ എന്താ കാണിച്ചതെന്ന്. വ്യാഖ്യാനം തെറ്റിപ്പോയി. അതെന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് ഉണ്ട്, പക്ഷെ വന്ന് നിറയണം. നിറയാൻ നമ്മൾ ഹൃദയമൊരുക്കണം. ഹൃദയമൊരുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലെയൊക്കെ സംഭവിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പെന്തക്കുസ്ത ദിനത്തിൽ നമുക്ക് നമ്മുടെ പരിശുദ്ധാരൂപിയോട്, റുഹാദ് കുദാശ തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിൽ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന്. നിറയണം, കുറച്ചായാൽ ശരിയാവില്ല. എവിടെയൊക്കെയോ മിസ്റ്റേക്കുകൾ പറ്റും. ഇത് എൻ്റെ അനുഭവമാണ് കേട്ടോ, ഇത് ഒരു തിയോളജിക്കൽ പഠനമൊന്നുമല്ല. ഇതിന് വേറെ ഒരു വ്യാഖ്യാനവും കൊടുക്കണ്ട. കാരണം ഇത് എൻ്റെ ഒരു പേഴ്സണലായിട്ട് എനിക്കുണ്ടായൊരു അനുഭവം. ഈ പെന്തക്കുസ്ത ദിനത്തിൽ ഞാനത് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അന്ന് മുതൽ എനിക്കൊരു പ്രാർത്ഥനയും പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രാർത്ഥന ഇപ്രകാരമാണ്:
എൻ്റെ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും എന്നെ സ്നാനം ചെയ്യണമേ. ഇതൊരു മിറക്കിൾ പ്രെയർ ആണെന്നാണ് പറയുന്നത്. പിതാ പുത്ര പവിത്രാത്മനെ വിളിച്ചിട്ടുള്ളൊരു പ്രാർത്ഥന. എൻ്റെ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും എന്നെ സ്നാനം ചെയ്യണമേ. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നാം സ്നാനം ചെയ്യപ്പെട്ടാൽ നമ്മുടെ ചിന്തകൾ നേരെയാകും, പ്രവൃത്തികൾ നേരെയാകും, എല്ലാം ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കും. ഈ പെന്തക്കുസ്ത തിരുനാൾ ദിനത്തിൽ പാപിയായ എനിക്കും എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.